ഈ ഉച്ചവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ മഴയുണ്ടായിരുന്നു, കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നുവെങ്കിലും വോട്ടർമാർ കാര്യമായി തന്നെ എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. കണക്ക് 50% കടക്കുകയാണ്. അഭിലാഷ്, വിവരങ്ങൾ. തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും വോട്ടർമാരും ഏറ്റെടുത്തു എന്ന് വേണം ഇപ്പോൾ വരെയുള്ള കണക്കുകളിൽ നമ്മൾ ബോധ്യപ്പെടുക. കാരണം 50% മുകളിലേക്ക് പോളിംഗ് കടന്നു എന്നാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. അത് ഉച്ചയ്ക്ക് 1:30 കണക്കാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 54% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. വലിയ നേരത്തെ ദൃശ്യങ്ങൾ അടക്കം കണ്ടതുപോലെ വലിയ ക്യൂ എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ പല ബൂത്തുകളിലും ഈ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. കാരണം വോട്ടെടുത്ത് ഒരാൾ വോട്ടർ പോളിംഗ് ബൂത്തിനകത്ത് കയറി വോട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ കൂടുതൽ സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പലയിടങ്ങളിലും വലിയ ക്യൂവിന് കാരണമായിട്ടുണ്ട്. ആ ക്യൂ പല ബൂത്തുകളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്കറിയാം ഉച്ച സമയമാണ്, സാധാരണഗതിയിൽ പോളിംഗ് കുറയുന്ന ഒരു സമയമാണ്. പിന്നീട് ഒരു 3 മണിക്ക് ശേഷമേ വീണ്ടും ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്ന ഒരു സാഹചര്യമുള്ളൂ. അതുകൊണ്ട് ഉച്ച തിരിഞ്ഞ് വീണ്ടും പോളിംഗ് ഉയരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് 2021, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.84% പുതുപ്പള്ളിയിലെ പോളിംഗ്. അതിനു മുമ്പ് 2016 77.38% വരെ പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കണക്കിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. നമ്മൾ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ 75 മുകളിൽ 77 പോളിംഗ് ശതമാനം എത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കുന്നത്. കണക്ക് വരുമ്പോൾ 53.6% ആയിട്ടുണ്ട്. അഭിലാഷ്, ഇതിനിടയിൽ തന്നെ സൂചിപ്പിച്ചു, നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് 1 മണി വരെയുള്ള കണക്കായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതകളാണ് അല്ലേ? കൃഷിയുടെ പോളിംഗ് ശതമാനം ഉയരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് 80 എത്തിയേക്കാം എന്ന് LDF കേന്ദ്രങ്ങൾ ഇന്ന് രാവിലെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ 80 എത്തുമോ എന്നാണ് അറിയേണ്ടത്. 77.78% പോളിംഗ് എത്താൻ തന്നെയാണ് ഇപ്പോഴും സാധ്യത. കാരണം ഈ കണക്കുകളിലൊക്കെ ചെറിയൊരു മാറ്റം ഇനി ഉണ്ടാകും. കാരണം ഇതൊരു ശരാശരി കണക്കനുസരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുക. പിന്നീട് അന്തിമ കണക്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സാധാരണഗതി വരാറുണ്ട്. ഏതായാലും 80 എന്നാണ് നമുക്കറിയേണ്ടത്. 80 എത്തിയാൽ, അല്ലെങ്കിൽ 77 മുകളിലേക്ക് തന്നെ പോളിംഗ് ശതമാനം എത്തിയാൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ നടത്തിയ പ്രചരണം പൂർണ്ണമായും ആളുകൾ ആവേശത്തോടു കൂടി പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വോട്ടർ പട്ടിക പൂർണ്ണമായും അത്ര പുതുക്കിയതല്ല. നിരവധി ആളുകൾ മണ്ഡലത്തിൽ ഇല്ലാത്തവർ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് 80% അടുത്തേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയാൽ പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഉള്ളവർ വലിയൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. അതൊരു വലിയ മുന്നേറ്റം ആകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല.